സ്പീക്കറിനെ സർക്കാരിനെ സ്പീക്കറെ ഇത്തരത്തിൽ നിർബന്ധിക്കുന്നത് മുഖ്യമന്ത്രി എന്ന ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം. പ്രതിപക്ഷം വലിയ കടുത്ത നിലപാട് തന്നെയാണ് തുടരുന്നത്. പ്രതിപക്ഷത്തിന്റെ ദൃശ്യങ്ങൾ ഈ കാണിച്ചില്ലെങ്കിൽ സഭാ ടി വി ബഹിഷ്കരിക്കുമെന്ന ആ ഒരു നിലപാട് പ്രതിപക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി മോദിക്ക് പഠിക്കുകയാണ്. അദ്ദേഹം ഉള്ളിൽ മോദി ആരുടെ നടപടി മുഖ്യമന്ത്രി സമ്മർദ്ദം കൊണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ വനിതാ എം എൽ എമാരെ അടക്കം ആക്രമിച്ച മാറ്റാൻ വാർഡ് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ഏത് തരത്തിലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അവരുടെ നടപടികൾ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് 12 മണിക്ക് സഭയുടെ കാര്യോപദേശ സമിതി യോഗം ചേരേണ്ടതാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ നടപടി എന്നൊരു കാര്യത്തിലേക്ക് കൂടി ആലോചന സ്പീക്കറുടെ ഓഫീസിലും നിയമസഭാ സെക്രട്ടേറിയറ്റിലും ഉണ്ട്. അതായത് ഈ സംഘർഷ സാഹചര്യം ഉണ്ടാക്കിയവർക്കെതിരെ അക്രമം ഉണ്ടാക്കിയവർക്ക് നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഭരണപക്ഷത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് 12 മണിക്ക് ചേരേണ്ട കാര്യോപദേശ സമിതി യോഗമാണ്. ആ കാര്യോപദേശ സമിതി യോഗം പ്രതിപക്ഷ ബഹിഷ്കരിക്കുമെന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അവർ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് പൊട്ടിയിരിക്കുന്നത്. എങ്ങനെയെങ്കിൽ എന്താകും കാര്യോപദേശ സമിതി യോഗത്തിന്റെ തീരുമാനം എന്ന് വളരെ നിർണായകമാണ്. 12 മണിക്ക് നിയമസഭയിലെ BSC ഹാളിൽ യോഗം ചേരും. ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പാണ്. ആ യോഗം എന്ത് തീരുമാനമാണ്, പ്രതിപക്ഷം ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ആ യോഗത്തിന്റെ ഭാവി എന്ത് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഈ സംഘർഷത്തിൽ വാച്ചാൻ വാർഡ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിപക്ഷ എംഎൽഎമാർ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. ഉദ്യോഗസ്ഥർ കുഴഞ്ഞു വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. രഞ്ജിത്ത്, അസാധാരണമായ പ്രതിഷേധം. 5 LDF MLA മാർക്കെതിരെ പരാതി, 5 LDF MLA മാർക്കെതിരെ പരാതിയുണ്ട്. ഭരണ പ്രതിപക്ഷ പോരിൽ 6 വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾക്കും പരിക്കേറ്റ സാഹചര്യം. ഈ MLA മാർക്കെതിരെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, ഈ സഭയിൽ ഇത്തരത്തിൽ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ച MLA മാർക്കെതിരെ നടപടിയുണ്ടാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പരസ്പരം വലിയ പോർവിളിയായിരുന്നു ഭരണ പ്രതിപക്ഷ MLA മാരുടെ ഭാഗത്ത് നിന്ന്. ഏറ്റവും ഒടുവിൽ MLA മാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ പ്രക്ഷോഭം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, നാളെയും സമാനമായി തന്നെ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകും, സഭയ്ക്ക് പുറത്തും സമാനമായ സംഭവവികാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വലിയ തോതിലുള്ള അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈൻ അടക്കം പരിക്കേറ്റു എന്നുള്ളതാണ്. വാച്ച് ആൻഡ് വാർഡ്, അതേസമയം വാച്ച് ആൻഡ് വാർഡ് സഭയിൽ വലിയ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് KK രമ MLA യുടെ ആക്ഷേപമായി ഇപ്പോൾ വരുന്നത്. എന്തിനായിരുന്നു ഈ അക്രമം എന്ന് സ്പീക്കർ വിശദീകരിക്കണമെന്ന് രമയ ആവശ്യപ്പെടുന്നു. ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആക്രമിച്ചു, വനിതാ വാച്ച് ആൻഡ് വാർഡ് തൻ്റെ കയ്യിലും കാലിലുമായി വലിച്ചിഴച്ചു എന്നും KK രമ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കുന്ന പശ്ചാത്തലമാണ് ഇന്നുണ്ടായത്. BV അരുൺ ചേരുന്നു. അരുൺ, ഈ ഇന്നത്തെ സഭാ നടപടികൾ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഈ പരിക്കേറ്റ MLA മാർ അങ്ങനെ സനീഷിനടക്കം ആശുപത്രിയിലാണ്. ഇനിയുള്ള ഈ സഭയ്ക്ക് പുറത്തെ പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നുണ്ടോ? സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുണ്ടാകും. നിലവിൽ അത്തരമൊരു പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഏത് തരത്തിലാകുമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണം. ഏതായാലും സഭയ്ക്കുള്ളിൽ ശക്തമായ സമരത്തിന് തന്നെയാണ് പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നാളെയും സഭ ചേരേണ്ടതുണ്ട്. നാളെയും ഇവർക്ക് സമാനമായ സാഹചര്യങ്ങൾ സഭയിൽ ഉണ്ടായേക്കാം. ഏത് തരത്തിലാണ് ഈ MLA മാർക്കെതിരെയുള്ള നടപടി ആലോചനയിൽ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ സ്വാഭാവികമായും ഇത്തരമൊരു സംഘർഷമുണ്ടാകുമ്പോൾ MLA മാർക്ക് എതിരെ നടപടി ഉണ്ടാകണം. അത്ര ഗുരുതരമായ ഒരു സംഭവമാണ് സഭയിലുണ്ടായത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. അന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷമായിരുന്നു പ്രതിപക്ഷം. അവർ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. TV രാജേഷിനും മറ്റും ഉൾപ്പെട്ട സംഘർഷം, അന്ന് വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ MLA മാരുമായി സംഘർഷമുണ്ടായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് MLA മാർക്കെതിരെയും തിരിച്ചും പരാതികൾ നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. അന്നും ഇത്രത്തോളം പോയതിൽ പോലും ഒരു സംഘർഷം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രതിഷേധ മുദ്രാവാക്യം വഴി ഉണ്ടായിരുന്നു. പക്ഷേ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ മണിക്കൂറുകളോളം ഇത്തരത്തിലുള്ള ഒരു സംഘർഷം, വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷവുമായി ഉണ്ടാകുക, അതിൽ ഭരണപക്ഷം ഇടപെടുക, ഭരണപക്ഷ MLA മാരും പ്രതിപക്ഷ MLA മാരുമായുള്ള ഒന്നും തള്ളുമുണ്ടാകും, അത്തരം സാഹചര്യങ്ങൾ സഭയിൽ അത്ര സാധാരണമല്ല, അത്ര
ഏതായാലും നിയമസഭ വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പരസ്പരം പോർ വിളിക്കുന്നു, വാക്കേറ്റം ഉണ്ടാകുന്നു, വാച്ച് ആൻഡ് വാർഡിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, ഭരണകക്ഷി അംഗങ്ങൾക്കടക്കം പരിക്കേൽക്കുന്നു, വാച്ച് ആൻഡ് വാർഡിലെ അംഗങ്ങൾക്കും പരിക്കേൽക്കുന്നു എന്നുള്ളതാണ്. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആശുപത്രിയിലാണ്. നിയമസഭ കാണാത്തത്ര വിധം അസാധാരണമായ സംഭവവികാസങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടാകുന്നു. ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി സംഘർഷങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. ഏതായാലും പ്രതിപക്ഷം ഒരിഞ്ചു പോലും പുറകോട്ടില്ല എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തുടക്കമുള്ള വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.